കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ എത്തി. സർ, എവിടെ ചെല്ലണം സർ? ആരെ കൊല്ലണം സാർ പറ. ഇവനാണ് ആള്, കൊല്ലേണ്ടത് ഇവനെയാണ്. ഇവനിപ്പോ വീട്ടിൽ തനിച്ചാണ്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം നടന്ന ഇവന്റെ വീടെത്തും. നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് നടന്നു പോകുന്നു. ഒരു 5 മിനിറ്റ് നടക്കണം, ഒരു വയൽക്കര എത്തും. അവിടെ രണ്ടുപേര് കാത്തു നിൽക്കുന്നുണ്ടാവും നിങ്ങളെ. നിങ്ങൾ അവർക്കൊപ്പം പോകണം. കൊല്ലേണ്ടവന്റെ വീട് അവർ കാണിച്ചുതരും. കൊല്ലേണ്ടവനെ കൃത്യം നടത്തി നിങ്ങൾ നേരെ വയൽക്കരയിലേക്ക് വരിക. ഞാൻ അവിടെ കാണും. അവിടെയുള്ള കുളത്തിൽ കുളിച്ചതിന് ശേഷം നമ്മൾ മടങ്ങുന്നു. ഹോസ്പിറ്റലിൽ പോയി നിങ്ങളെ അവിടെ കാണിച്ചു എന്ന് വരുത്തി ജയിലിൽ കൊണ്ടുവിടും. ഓക്കെ, പ്ലാൻ കൊള്ളാം. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല സർ. അവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നവർ ആയുധങ്ങൾ തരും. നടക്ക് സർ. പക്ഷെ പറഞ്ഞ ക്യാഷ്? ആ, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. നടക്ക്. ഒന്നിന്നേ. എന്താ സർ? നിങ്ങളുടെ ശിക്ഷ അടുത്ത മാസം കഴിയാണല്ലേ? അതെ. പക്ഷേ ആ ശിക്ഷ പോരെന്നാണ് ഒരാൾ പറയുന്നത്. നിങ്ങൾക്ക് മരണശിക്ഷ തന്നെ തരണമെന്ന്. ആരാ സർ പറഞ്ഞത്? വിനീത, നിങ്ങൾ മുമ്പ് നശിപ്പിച്ച ആ പെണ്ണ് വിനീത. സർ, നിങ്ങൾക്ക് മരണശിക്ഷ തരാൻ വേണ്ടി അവൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ധനപാലനെ. ചടങ്ങ് നടത്താൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് തന്ത്രപൂർവ്വം ഇറക്കിക്കൊണ്ടുവന്നത്. എന്നോട് ക്ഷമിച്ചേക്ക് മക്കളെ. നിങ്ങൾ ഈ ശിക്ഷ അർഹിക്കുന്നു. നീ ഞങ്ങളെ ചതിക്കായിരുന്നല്ലടാ. രണ്ടുപേരും തീർന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി പ്രതികൾ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിങ്ങൾ രണ്ടുപേരും പിന്തുടർന്നു. ഒടുവിൽ പ്രതികൾ നിങ്ങളെ ആക്രമിച്ചു. നിങ്ങൾക്ക് തിരിച്ച് വെടിവെക്കേണ്ടി വന്നു. പ്രത്യാക്രമണത്തിൽ ഈ രണ്ട് പ്രതികളും കൊല്ലപ്പെട്ടു. അതായത് എൻകൗണ്ടറിൽ ഇവർ കൊല്ലപ്പെട്ടു. ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ റിപ്പോർട്ട്. അറിയാം സർ. പത്രങ്ങളിലും ചാനലുകളിലും ഈ വാർത്ത നിറയണം. വെടിയുതിർത്തത് താനാണ്, ഞാനല്ല. സ്വയരക്ഷയ്ക്കായി നിങ്ങൾക്ക് വെടിയുതിർക്കേണ്ടി വന്നു.
ഓക്കെ ഓക്കെ എല്ലാം സൂപ്രണ്ട് സാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്ലാൻ വിജയിച്ചു. നാളെ ഈ വാർത്ത പത്രങ്ങളിൽ നിറയും. ഞാൻ വിനീതയെ കാണും, വാക്ക് പാലിച്ചെന്ന് പറയും. ഇനി അവൾ വാക്ക് പാലിക്കണം. കോടതിയിൽ ദീപ്തി ഐ പി എസിനെ ഒറ്റുകൊടുക്കും. ദീപ്തി നേരെ ജയിലിലേക്ക്. ഹലോ, ഓക്കെ ഞാൻ വിളിക്കാം. എന്താടോ? സ്കൂൾ വാൻ പീഡന കേസിലെ രണ്ട് പ്രതികൾ ജയിലിലുണ്ടായിരുന്നല്ലോ. അവര് പരസ്പരം ആക്രമിച്ചു, രണ്ടു പേർക്കും പരിക്ക് പറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവര് വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എൻകൗണ്ടറിൽ രണ്ടുപേരും കൊല്ലപ്പെട്ടു. ടെൻഷൻ, സന്തോഷിക്കല്ലേ വേണ്ടേ? തെറ്റ് ചെയ്തവർക്ക് ദൈവം വിധിച്ച ശിക്ഷയായിരിക്കും അത്. ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പരസ്പരം ആക്രമിച്ചതായിരിക്കും. പോലീസ് വെടിവെച്ചു, അവര് മരിച്ചു. അതല്ല സൂരജേട്ടാ, ആ രണ്ട് പ്രതികളും അടുത്ത മാസം റിലീസ് ആവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അവരിപ്പൊ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ആവശ്യം എന്താ? ഇതിലെന്തോ ചതിയുണ്ട്, എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്. അത് കണ്ടെത്തണം. ഞാൻ ഫോൺ വിളിച്ചിട്ട് മീര ഫോൺ എടുക്കുന്നില്ല, ചാറ്റിങ്ങിനും മറുപടിയില്ല. സഹദേവൻ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതോടെ അവള് ബാലം വലിച്ചു. ആ നാറ് തീരുമാനിച്ചാ മതിയോ? കോടതിക്ക് മുമ്പിൽ ആ കേസ് അങ്ങനെ തന്നെ നിലനിൽക്കുക. ഞാനും മെമ്മോ അയച്ചിട്ടില്ല. ആ നീ ഒരു കാര്യം ചെയ്യണം, രണ്ടുപേരെ ഒന്നുകൂടി കൗൺസിലിങ്ങിന് വിളിക്കണം. അവർ വരും, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതായിട്ട് അവർ പറയും. പക്ഷേ നീ കോടതിയിൽ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കരുത്. രണ്ടുപേരും ഉപാധികളോടെ പിരിയാൻ തീരുമാനിച്ചു, അങ്ങനെ വേണം റിപ്പോർട്ട് കൊടുക്കാൻ. നീ എന്റെ ജോലി കളഞ്ഞ അടങ്ങുമല്ലേ? ജോലി ഒന്നും പോവില്ലടാ. ഒരു കാര്യം ചെയ്യാം, മീരയെ കൊണ്ട് അവനെ ഒഴിവാക്കിപ്പിക്കാം. ആ അത് നടക്കും. നടക്കുമോ? എന്നോടാണോ ചോദിക്കുന്നേ? അവൾ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ കാശ് കിട്ടാത്തത് കൊണ്ട് അവൾ അതിനെ സമ്മതിക്കില്ല. എങ്കിലും വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ച് കാര്യം പറ. അവളെ കാണണമെന്ന് പറ. ഞാൻ വിളിക്കാം. ആ നീ ആ ഫോൺ സ്പീക്കറിലിട്. അവളുടെ ശബ്ദം ഞാനൊന്ന് കേക്കട്ടടാ. അതെന്റെ ഫോണാ. അറിയാം, ഞാൻ എടുത്താൽ എന്താ? ഹലോ. ഹലോ, ഇത് മീരയുടെ ഫോണല്ലേ? അതെ, ഞാൻ മീരയുടെ ഹസ്ബൻഡ് സഹദേവനാ. നിങ്ങൾ ആരാ? സുഗേഷ്, ആ കൗൺസിലിങ്ങിന്റെ. ഓ, സാറെന്തിനാ വിളിച്ചേ? നാളെ ഒരു കൗൺസിലിംഗ് വെച്ചിട്ടുണ്ട്, അത് പറയാനാ വിളിച്ചത്. സഹദേവനും പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് താമസം തുടങ്ങി, പിന്നല്ലേ കൗൺസിലിംഗ്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ കോടതി കൊടുക്കണം, അല്ലെങ്കിൽ സാറിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞേക്കാം. ഇത് കേട്ട് ബോധം പോയതാണോ അത് ഓഫായതാണോ? എടാ സുശീല, എണീക്കടാ. ഇനി എണീറ്റിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങി.
സുശീല. ഫ്ലൈറ്റ് ഇങ്ങ് എടുക്കുക. ഡോഡോ, എന്താ ചോറ് വിളമ്പാൻ വിളിച്ചാ പോരെ? ഞങ്ങള് കുറച്ച് സമയം ഇവിടെ വന്നിരുന്നിട്ട്. അമ്മ, അമ്മ, ഇത് ഏത് ലോകത്ത്? ഞാൻ ഈ ലോകത്ത് തന്നെയാടാ, പക്ഷെ ഞാൻ ഈ ലോകത്തല്ല എന്ന് ചിലര് കരുതുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ മുന്നിൽ ഈ കള്ളക്കളിയൊക്കെ കളിക്കുന്നത്. നിങ്ങൾ കഴിച്ചില്ലായിരുന്നോ? ഇരിക്കും, എന്താ കഴിക്കൽ ലേറ്റായ? ലേറ്റായിട്ടൊന്നുമില്ല. താനത് എവിടെ നോക്കിയാ വിളമ്പുന്നേ? ഇത് രണ്ടു നേരം കഴിക്കാനുള്ള ചോറുണ്ടല്ലോ. ഞാൻ ആകാശത്തോട് നോക്കിയാ വിളമ്പുന്നേ. വിളമ്പുമ്പോ കൂടുതലാണെങ്കിൽ പറഞ്ഞാ പോരെ? ഞാൻ വിളമ്പിയതിന് ശേഷമാണോ പറയുന്നത്? എന്റെ പൊന്നു, ഇത് മുഴുവൻ ഞാൻ കഴിച്ചോളാം. കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കും ഞാൻ. ഇവിടെ അന്നം കളയാനുള്ളതല്ല, ഇവിടെ ആർക്കും ഒന്നും ഓസിന് കിട്ടുന്നുമല്ല. ഇവിടെ ഉള്ള ചിലര് വേർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന, എനിക്കത് മനസ്സിലായില്ല. അതുണ്ടാക്കുന്നതിന്റെ ദണ്ണം അവർക്കേ അറിയുള്ളൂ. എന്റെ അമ്മ ഇങ്ങനെ ചൂടാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നീയൊക്കെ നാലു നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അത് സൗജന്യമായി കിട്ടുന്ന അല്ലെന്ന് പറയുമായിരുന്നു. പിന്നെ ചൂടാകുന്നത്, ഞാൻ ചൂടാകാത്തതിന്റെ തകരാറുണ്ട് ഇവിടെ നല്ലോണം. എടാ വെട്ടൊന്ന് തുണ്ട് രണ്ട്, അതായിരുന്നു ഞാൻ. ഞാനൊരൽപ്പം തലയൊന്ന് താഴ്ത്തി തന്നപ്പോ ചിലരൊക്കെ എന്റെ തലയെ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കുന്നുണ്ട്. എന്നെ വിഡ്ഢിയാക്കാമെന്ന് ഇവിടെ ഒരുത്തനും വിചാരിക്കണ്ട. ഇവിടെ താൻ എന്നെ തന്നെ എന്നോട് ചാടി കടിക്കാൻ വരുന്നേ? ഞങ്ങളെന്ത് പഴിച്ച? ആരാ പിഴച്ചെന്നൊക്കെ കൃഷ്ണൻ ഉടനെ മനസ്സിലാവും. എല്ലാരെയും അറിയിക്കുന്നുണ്ട് ഞാൻ. വേണമെങ്കിൽ വിളമ്പിക്കഴിക്ക്, എനിക്ക് സൗകര്യമില്ല. നിന്റെ അമ്മയ്ക്ക് എന്താടാ പറ്റിയ? വല്ല പ്രേതബാധം കൂടി? എനിക്കറിയില്ല. അവന്റെ അങ്കിളുടെ മെക്കിട്ട് കയറിയതല്ല, ഞങ്ങളുടെ മെക്കിട്ട് കയറിയതാ. ഞങ്ങളിവിടെ വന്നിരുന്നത് ആന്റിക്ക് ഇഷ്ടമായില്ല. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതെ, കൊത്തുവാക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളും ചോറ് തന്നെയാ കഴിക്കുന്നത്. അങ്കിള് സുരേഷേട്ടനും കഴിക്ക്, ഞങ്ങളുടെ വയറ് നിറഞ്ഞു. എന്തൊരു കഷ്ടം നോക്കണേ. ഈ പത്മത്തിനതെന്ത് പറ്റി? യദുകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലാണ് ഞാൻ.
അന്ന് യദുകൃഷ്ണന്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ശരിയാണ്, പക്ഷേ ഇപ്പൊ പരാതിയുമായി വന്നിരിക്കുന്നത് യദുകൃഷ്ണന്റെ ഭാര്യ രാധിക. പെട്ടെന്ന് തന്നെ രാധികയുടെ പേരിലുള്ള എല്ലാ സ്വത്തും കൈക്കലാക്കാൻ നോക്കണം. യേതുവിന്റെ കേസിൽ ഞാൻ പിടിക്കപ്പെട്ടാൽ കാശെറിഞ്ഞ് കളിക്കണം. ഒരു രക്ഷയുമില്ലെങ്കിൽ ദീപ്തിയെ തന്നെ ഞാൻ ഇല്ലാതാക്കും. കാശ് കയ്യിലുണ്ടെങ്കിൽ അതും ചെയ്യാം, അതിനു വേണ്ട ആളുകളെ ഇറക്കാം. എന്തു വന്നാലും ഞാൻ തോറ്റുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിനീത, പത്രം ചോദിച്ചില്ലേ? സ്കൂൾ വാൻ പീഡന കേസിലെ രണ്ട് പ്രതികൾ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ജയിലിൽ പരസ്പരം ആക്രമിച്ച പ്രതികൾ രണ്ടുപേരെയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പിന്തുടർന്ന പോലീസിന് നേരെ അവർ ആക്രമണം നടത്തി. പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ രണ്ടുപേരും കൊല്ലപ്പെടുകയായിരുന്നു. പറഞ്ഞു കേട്ടതിനേക്കാൾ ക്രിമിനലാണ് ധനബാലൻ. അയാൾ രണ്ടുപേരെയും കൊന്നു, എനിക്ക് തന്ന വാക്കും പാലിച്ചു. ഇനി ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം. വിളിച്ചു പറഞ്ഞിട്ടും സത്യത്തിൽ എനിക്ക് വിശ്വാസം വന്നില്ല. സത്യമാണല്ലോ ധനബാല, എനിക്കെങ്ങനെ സന്തോഷം പങ്കിടണമെന്ന് ഇപ്പോഴും അറിയില്ല. വിശ്വസിക്കണം, ദാ എന്റെ ഈ കൈ കൊണ്ടാ രണ്ടിനെയും വെടിവെച്ച് കൊന്നത്. അവര് പെടഞ്ഞു വീണപ്പോ വിനീതയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. ഇനി അവൾ നമ്മൾ പറയുന്ന വഴിക്ക് വരും. വരണം, വരുത്തണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു ചുവടുകൂടി വെച്ചു. അടിപതറാതെ നോക്കേണ്ടത് നമ്മുടെ ബുദ്ധിയാ ധനവാല. സാറ് നോക്കിക്കോ, നമ്മൾ ടാർഗറ്റ് ചെയ്ത ലക്ഷ്യത്തിന് വിനീതയെ കൊണ്ട് അടിവരയിടിക്കും. വെറും വാക്കിലൊതുങ്ങുന്ന പ്രസ്താവനയല്ല, കാച്ചി കുറുക്കിയ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാ പറയുന്നത്. ദിവാകരൻ ഇത് അറിഞ്ഞപ്പോൾ പടക്കം പൊട്ടിച്ചില്ലെന്നേ ഉള്ളൂ. പാവം, രാഷ്ട്രീയക്കാരുടെ മീറ്റിംഗ് ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ നാളത്തെ ദിവസം നിർണായകമാണ് ധനവാല. അവൾ പറഞ്ഞതുപോലെ നമ്മൾ വാക്ക് പാലിച്ചു. പക്ഷേ അവൾ വാക്ക് തെറ്റിച്ചാൽ? ഇല്ല, വിനീത തെറ്റിക്കില്ല. അവൾക്ക് രക്ഷ ഇപ്പോൾ നമ്മളാ. പിന്നെ അവളുടെ ലക്ഷ്യം നിറവേറ്റിയത് നമ്മളല്ലേ. ഇപ്പൊ മാനം മുട്ടിയായിരിക്കും അവളുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം. അത് നമ്മുടെ വിഷയമല്ല. എനിക്കറിയേണ്ടത് ഈ പൊസിഷനിൽ നിന്ന് അടുത്ത മൂവ്മെന്റ് ധനവാല എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്ന. സാറേ, ഒന്നുമില്ലെങ്കിലും ഞാനൊരു നൊട്ടോറിയസ് പോലീസുകാരനാ. ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്റെ ഉള്ളിൽ അപ്പപ്പോ വരുന്ന ചിന്തകൾ വെച്ചാ. സക്സസ് ആവാം, ഫെയിൽ ആവാം, പക്ഷേ ഇത് സക്സസ് ആവും സാറേ.
കാരണം ഇതിനു പിന്നിലുള്ള ബുദ്ധി ഈശ്വരൻ തന്നെ എനിക്ക് തന്നതാണ്. ഈശ്വരൻ എവിടെയും തോൽക്കില്ല ഋഷിയെ സാറേ. പ്ലാനിങ് പറയാം, ദിവാന സാറോട് ഒന്ന് വന്നോട്ടെ. പറഞ്ഞു പറഞ്ഞ് അതിന്റെ ഫലം നഷ്ടപ്പെടുത്തണ്ട. ഇനി ഇത് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞ് സത്യസന്ധയായ ദീപ്തി ഐ പി എസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ദീപ്തി ഐ പി എസ് ജയിലിൽ പോകുന്നത് എനിക്ക് കാണണം.